ജോയി അടുത്ത ബസ്സിൽ പോയ സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്താം. വേഗം ചെല്ലേ. അപ്പം വരുന്നില്ലേ? എന്തൊരു ചോദ്യമാ ജോയി മോനെ. ഇന്നലെ നമ്മൾ ജയിച്ചില്ലേ, ഇനി ഞങ്ങളൊന്ന് മിനുങ്ങാൻ പോവുക. ഈ ജോലി ഏറ്റു വാങ്ങിച്ച അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ. ഇപ്പൊ തരില്ല, വല്ലതുണ്ടെങ്കിൽ കണക്ക് നോക്കി നാട്ടും തരാം. നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല. വിളിക്കോ. എന്താ, അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതല്ലേ? വല്ലതും വാങ്ങിക്കാതെ വെറും കേടെങ്ങനാ? കുറച്ച് കാശ് ഇപ്പോഴത്തെ ആവശ്യത്തിന്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും വേണമെങ്കിൽ കൊടുക്കുകയാക്കോ. ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത് കൊടുക്കാൻ? എന്നാ അയ്യോ, അതിലേക്ക് വേണ്ട, അത് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതെന്നാ തൽക്കാലത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ. ജോയ്, ഇതെന്റെ വീട്ടിൽ കൊടു, ഞങ്ങൾ പിന്നെ വരാം. ഇത് ത്രേശ്യാമനായി കൊടുത്തേടാ മോനെ. എവിടെ, ഞാൻ എത്ര നേരമേ കാത്തിരിക്കുന്നറിയാമോ? എടുക്കൂ. ആ, നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്താണ്, ഇപ്പൊ അഴിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോരാ, എനിക്ക് ഇപ്പൊ വേണം. നീതൊന്ന് പിടിച്ച് എന്റെ കൈ അഴിക്കുന്നു. മര്യാദക്ക് എന്റെ സാധനങ്ങൾ തരുന്നോ ഇല്ല, ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു. പിടിച്ചു വാങ്ങിക്ക്. എന്താ ഇത്ര സംശയം? എന്നാ ഒന്ന് കാണട്ടെ. അയ്യോ, നീ തന്നെ എടുത്തോ. എന്താ വാങ്ങിച്ചില്ലേ? അത് ഈ ജാതി മതിയോ? 10 രൂപ. ഇത് 15. ഇതാണ് നല്ലത്, 20 രൂപ. എത്രയാ സൈസ്? സൈസ് എത്രയാണ്? സൈസ് എന്താ ഓർത്തിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. വാങ്ങിച്ചില്ലേ? ഇല്ല, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതിനു മുമ്പ് എനിക്കറിയണം. എന്താന്ന്? നിന്റെ സൈസ്. അയ്യോ, അതറിയില്ലേ. 32. അങ്ങനെ അക്കത്തി പറഞ്ഞ പോരാ. പിന്നെ എനിക്ക് ബോധ്യപ്പെടണം. എനിക്ക് ഉടനെ പോണം. അമ്മേ, വെടിക്കെട്ടും കഴിഞ്ഞ് എത്തിയോ? കേറി വാ മോനെ, വിശേഷങ്ങൾ ചോദിക്കട്ടെ. അന്നേർക്ക് ഇപ്പൊ അതിനൊന്നും സമയമില്ല, തിരക്കാണ്. പോട്ടെന്നേ, നീ പൊടി അവിടുന്ന്. കേറി വാ മോനെ. എങ്ങനെ ഇരുന്ന് പോരും? നമ്മുടെ മരുന്നുപണിയൊക്കെ നന്നായോ? അതൊന്നും ചോദിക്കണ്ട, എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൂരം പൊടി പാറി. അല്ലേ ജോയി, ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. പൊടി അകത്ത്. ജോയി യാത്ര കഴിഞ്ഞു വന്നതല്ലേ, അവന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. വേണ്ട കരുതി, ഞാനിത് വീട്ടിൽ കൊടുത്തിട്ട് വരാം. ഇവിടെ അപ്പൻ എന്ത് ചെയ്യേ? അവരൊന്നും വന്നില്ല, ചിലപ്പോ രാത്രി വരും. എടി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഉച്ചയ്ക്കും പറഞ്ഞ് തിരിച്ചതല്ലേ? പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല, ഇങ്ങനെ നാട് നീളെ തെണ്ടി തിരിഞ്ഞു നടന്നാ നാട്ടുകാരെന്ത് പറയും? വെടിക്കാരൻ ചാക്കോയുടെ മകളാണെന്ന് പറയും, അല്ലെങ്കിൽ അയാളുടെ കെട്ടിയോളം അന്നാമ്മച്ച എടുത്തിടെ. വേണ്ട, നിന്റെ പിന്നാലെ കുറച്ച് കൂടി പോണുണ്ട് കേട്ടോ. കുരുത്തനെ ഉച്ചയ്ക്ക് മുമ്പ് അയച്ചിടാ മീൻ വാങ്ങിക്കാൻ. കുരുത്തം കേട്ടോ ജാതികൾ, എവിടെ പോയി കിടക്കുന്നോ? എന്തോ പുതുപ്പേട്ടന്റെ കാര്യമാണ് അമ്മച്ചി പറയുന്നത്. ചേട്ടനെ ഞാൻ കണ്ടു.